അസലമു വരഹമുല്ലാ വാത്തമില്ല രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ ദോഷങ്ങളെയും അള്ളാഹു മാപ്പാക്കി തരട്ടെ കിതാബു തസവൂഫ് നാൽപ്പത്തിരണ്ടാമത്തെ പേജ് കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ച ഒബനു അബിദുന്യ ഇബിനു അബിദുന്യ തങ്ങളാണ് ഈ സംഗതി പറയുന്നത് മ ഉദ്ധരിക്കുന്നത് മൻ ഖത്തമ ഹൊമ്മ ആരെങ്കിലും പനിയെ മറച്ചു വച്ചാൽ യൗമൻ ഒരു ഒരു ദിവസം അസാബത്തുഹു അവന് എത്തിയ അവനുണ്ടായ ഒരു പനിയെ ഒരാളൊരു ദിവസം മറച്ചു വച്ചാൽ ഒരാൾക്ക് പനിച്ചു ആ പനി ആരോടും പറഞ്ഞില്ല അവൻ സൂക്ഷിച്ച് മറിച്ചു വെച്ചാൽ അഹ്റജഹുല്ലാഹു അള്ളാഹു അവനെ പുറപ്പെടിപ്പിക്കും ഇന്ന് ദുനൂബിഹി അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് ഖയോമ വലുതത്തുഹു ഉമു അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവനെ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹു തായ ഒഴിവാക്കി കൊടുക്കും പനി ഉണ്ടായി ആ പനി ആരോടും പറയാതെ മറിച്ചു വെച്ചാൽ ഇത് മാരകമായ പനിയൊക്കെ ആണെങ്കിൽ മരുന്ന് കുടിക്കണം ഒരു സാധ ഉണ്ടാകുന്ന പനിയെക്കുറിച്ചായി പറഞ്ഞത് അപ്പം ലഹു അള്ളാഹു താലാ അവന് രേഖപ്പെടുത്തി വെക്കും എഴുതി വെക്കും ബറാഅത്ത മിനന്നാർ നരകത്തിൽ നിന്നുള്ള രക്ഷയെ മോചനത്തെ അപ്പൊ സത്തറ അലഹി അള്ളാഹു താല അവൻ്റെ മേൽ മറച്ചു വെക്കും കമാ സത്തറ അവൻ മറച്ചു വെച്ചതുപോലെ ബല അള്ളാഹി ഫിദ് ദുനിയ വിാഹുല്ലാഹുവിൻ്റെ ഒരു ബലായിൻ അവൻ മറച്ചു വെച്ചതുപോലെ അവൻ്റെ രഹസ്യങ്ങളെ നാളെ അള്ളാഹു താലയും മറച്ചു വെച്ചുകൊള്ളും വഹമ്മദും തൊബ്രാണി ഇമാം അഹമ്മദും തൊബ്രാണി തങ്ങളും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇന്ന സുദാ തലവേദന വല്ല ഇല താരാവും ല ബിൽ മുഗ്മിനി അത് രണ്ടും ഒരു മുക്മിനായ മനുഷ്യനുണ്ടാവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും രാത്രിയും തലവേദനയും അത് മനുഷ്യനുണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് വൈന്നദ്നുബു അവൻ്റെ ദോഷം മിസില ഉഹുദിൻ ഉഹുദ് പർവ്വതത്തിൻ്റെ അത്ര ദോഷം ഉണ്ടവന് ആ നിരക്ക് അവന് രാത്രിയിൽ ഇങ്ങനെ തലവേദന ഉണ്ടാവുകയാണ് ഫമാ യഥാനിഹി അത് രണ്ടും അവനെ ഒഴിവാക്കൂല അത് രണ്ടും അവനെ ഒഴിവാക്കൂല വലൈഹി മിൻ ദുനൂബിഹി അവൻ്റെ മേൽ ദോഷം ഉണ്ടായിരിക്കെ മിഫ്കാലു ഹബ്ബത്തിൻ മിൻഹർദൽ ഒരു ഖഡ്ഗുമണിയുടെ അത്ര ദോഷം ഇല്ലാത്ത രീതിയിൽ അതവനെ ആക്കിത്തീർക്കും അങ്ങനെയേ അതവനെ ഒഴിവാക്കുകയുള്ളു രാത്രിയിൽ അവന് തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ഉഹുതു പർവ്വത സമാനമായ ദോഷങ്ങളുണ്ടെങ്കിലും അള്ളാഹു തൻ അത് പരിപൂർണമായി പുറത്തു കൊടുക്കും എന്നർത്ഥം വൈന്ന ദുനൂബു അവൻ്റെ ദോഷം മിസ്സിലുദീൻ ഉഹുദ് പർവ്വതം പോലെയാണ് ഫമാ ഫോമിഹി ഇത് രണ്ടും അവനെ ഒഴിവാക്കൂല ഈ മനുഷ്യനെ വിട്ടുകളയൂല വലഹിമിൻ മിസ്കാലു മിസ്ഖാലു മിൻ ഹർദൽ ഒരു അൺ ഒരു മണിയുടെ അത്ര ദോഷം ഉള്ള രീതിയിൽ അവനെ ഈ രണ്ട് സംഗതികളും ഒഴിവാക്കൂല ആ തലവേദന അങ്ങ് മാറുമ്പോഴത്തേനേക്കും കടുക് മണിയുടെ അത്ര പോലും ദോഷങ്ങളില്ലാത്ത രീതിയിൽ അവനെ ശുദ്ധീകരിച്ചിട്ടുണ്ടാവും വൽ കൊള്ള ഈ മാ തങ്ങൾ ഉദ്ധരിക്കുന്നു അൽ ഹുമ്മ പനി കീറുൻ അത് ഒലോക്കാണ് ഒലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊല്ലന്മാരെ കടയിൽ ഇരുമ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ കറക്കണ ഒരു സാധനമുണ്ട് അത് തിരിച്ച് ചിരട്ടൻ്റെ കണലിട്ടെടുത്ത് ഇങ്ങനെ തീകത്തിച്ചിട്ടാണ് അതിലേക്ക് ഇരുമ്പ് വെച്ചാൽ ചൂടാക്കിയത് അതിന് ഈ ഒലോക്ക് എന്ന് പറയുന്നത് മീൻ ജഹന്നം ജഹന്നമിൽ നിന്നുള്ള ഒരു ഒലോക്കാണ് ഫനഹുഹ അതിനെ നിങ്ങൾ അനക്കും നിങ്ങളെ തൊട്ട് അതിനെ നിങ്ങൾ തണുപ്പിക്കണം ഫനഹുഹ അനക്കും അതിനെ തൊട്ട് നിങ്ങൾ തണുപ്പിക്കണം ബിൽമായി ബാരിദ് നല്ല തണുത്ത വെള്ളം കൊണ്ട് നിങ്ങൾ തണുപ്പിക്കണം അങ്ങനെ പനി ഉണ്ടായാൽ നല്ല തണുപ്പുള്ള ശുദ്ധജലം കൊണ്ട് കുളിച്ചാൽ പനി സുഖാവുന്നു വഹമ്മദു വ തുർമുദീമം അഹമ്മദ് തങ്ങളും തുർമുദീതങ്ങളും ഉദ്ധരിക്കുന്നു വ നസായി മം നസായി തങ്ങളും മൻ ഖത്തല ഹു ബത്തനുഹു മൻ കത്തലഹു ആരെങ്കിലും ഒരാളെ കൊന്നു കളഞ്ഞാൽ ബത്തുനുഹു അവൻ്റെ വയറ് വയറ് കൊല്ലാന്നാൽ വയറിന് ബാധിക്കുന്ന രോഗം വയറിന് ക്യാൻസർ വന്ന് വയറിളക്കം ബാധിച്ച് വയറുവേദന വന്ന് വയറ്റിൽ മുഴ വന്ന് വയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രോഗം കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലം ഖബരിഹി അവൻ്റെ ഖബറിൽ അവനെ ശിക്ഷിക്കപ്പെടുകയില്ല അവൻ്റെ ഖബറിൽ അവന് ശിക്ഷ കിട്ടൂല അപ്പം സൊഹ വന്നിട്ടുണ്ട് മൻ ഉസീബ ആർക്കെങ്കിലും ഒരു മുസീബത്ത് ബി മുസീബത്തിൻ എന്തെങ്കിലും ഒരു മുസീബത്ത് എത്തിയാൽ ബിമാലി സ്വത്തിലാവട്ടെ ഓ ഫി നഫ്സി അല്ലെങ്കിൽ ശരീരത്തിലാവട്ടെ ഫ ഖത്തംഹ അത് അവൻ മറച്ചു വെച്ചു തൻ്റെ സമ്പത്തിലുണ്ടായ നഷ്ടം അവൻ മറച്ചു വെച്ചു തൻ്റെ ശരീരത്തിലുണ്ടായ ഒരു മുസീബത്ത് ആരോടും പറയാതെ മറച്ചു വെച്ചു എന്നാൽ വലം യഷ്കഹ ഇലന്നാസി ജനങ്ങളോടവൻ യഷ്ക ഷിക്കായത്ത് ആവലാതി പറഞ്ഞില്ല ജനങ്ങളോടാരോടും ആവലാതി പറഞ്ഞില്ല എങ്കിൽ കാന ഹക്കൻ അല്ലല്ലാ അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ് ഐ ആഫിർ അലഹു ഇവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കാൻ എന്തോ ഒരു പ്രയാസോ വശമോ വന്നു ആരോടും പറഞ്ഞില്ല എങ്കിൽ ഇവൻ്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹുത്തല്ല പുറത്തു കൊടുക്കുക അള്ളാഹുൻ്റെ മേൽ ഹക്കാണ് എവിടെയെങ്കിലും നീ മനസ്സിലാക്കണം അന്നൽ ഐമത്ത നമ്മുടെ ഇമാമുമാരുടെ നിക്ഷയം ഇഖ്തലഫു അഭിപ്രായ ഭിന്നര ഫി അന്ന സവാബൽ മരീതി നിക്ഷയം രോഗികളുടെ പ്രതിഫലം ഹൽ അല സൊബിരി അല മറി രോഗത്തിൻ്റെ മേൽ ക്ഷമിച്ചതിനാണോ പ്രതിഫലം ഔ അല നഫ്സി മറലി അല്ല രോഗം ഉണ്ടായതിൻ്റെ പേരിലാണോ രോഗത്തിൻ്റെ മേൽ ക്ഷമിച്ചതിനു വേണ്ടിയാണോ അല്ലെ രോഗം ഉണ്ടായതുകൊണ്ട് മാത്രമാണോ വല്ല സഹു ഏറ്റവും അസഹ അഭിപ്രായം ഫീതാലിക്ക അതില് അന്നഹു ഇൻ സൊബറ അവൻ ക്ഷമിച്ചാൽ ഉസീബ പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ മറലി വസൊബിരി ക്ഷമിച്ചതിനും രോഗത്തിനും പ്രതിഫലം കിട്ടും വ ഇല്ല ക്ഷമിച്ചിട്ടില്ലെങ്കിലും യുസ് പ്രതിഫലം കിട്ടൂല രോഗം ഉണ്ടായാൽ കാണുന്നവരോടൊക്കെ പാടി നടക്കുക വലിയ ബുദ്ധിമുട്ട് ഇടങ്ങേറുവാക ഫുൽ ഇതൊരു ഫസുലാണ് ഫീമ യക്കൂലുഹു മരിവു രോഗി പറയേണ്ടത് അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ രോഗി എന്താ പറയേണ്ടത് അന്നെ അബി സായി റലിയാൻ മഹാനായ അബു സായി റലിയുഹാൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അപ്പൊ അബി ഹുറ അബു ഹുറ തങ്ങളിൽ നിന്നും കാലാപ രണ്ടാളും പറഞ്ഞു

കാല ഹു പറയും ലാ ഇലാഹ ഇല്ല അന ഞാനല്ലാതെ ഒരു കൂവത്തും ഒരു തെറ്റലും ഒരു ശക്തിയും ഇല്ല ഇല്ലാ ബി എന്നെ കൊണ്ടല്ലാതെ മൻ ഇതിനെ ഒരാൾ പറഞ്ഞാൽ ഫി മറി രോഗത്തിലാണ് ഈ പറഞ്ഞ വിക്രകളെ ഒരാൾ പറയുന്നത് ഫി മറി തൻ്റെ രോഗത്തിലാണെങ്കിൽ സുമ മാത്ത എന്നിട്ട് അവൻ മരിച്ചുപോയാൽ ലം അൻ നാറു അവനെ തീ തിന്നുകയില്ല ഈ വിക്കർ പറഞ്ഞിട്ട് രോഗമായപ്പം പറഞ്ഞു അങ്ങനെ അവൻ മരിച്ചുപോയാൽ പിന്നെ അവനെ തീ തിന്നുകയില്ല അത്രക്കും മഹത്വമുള്ള വിക്റ വബുനു അസാക്കിർ മഹന ഇബിൻ അസാക്കിർ തങ്ങൾ പറയാം അൻ അലീം കറമ വജു മഹനഅ അലീ തങ്ങൾ അനു നബീ സാഹ അലൈഹി വസ്ലം നബി തങ്ങളിൽ നിന്ന് ഖലിമാത്തുൻ ചില വാക്കുകൾ കലിമാത്തും ചില വാക്കുകൾ മൻ കാലഹുന്ന ആരെങ്കിലും അതിനെ പറഞ്ഞാൽ ഇന്ത വഫാത്ത് മരണസമയത്ത് ദഹലൽ ജന്ന സ്വർഗത്തിൽ കയറും മരിക്കാൻ കിടക്കുമ്പോൾ ഈ പറയാൻ ആരെങ്കിലും പോകുന്നതിനാരെങ്കിലും ഇലാഹ ഇലാഹില്ലാഹുൽ ഹലീമുൽ കരീം എന്ന് പറയുക സലാസൻ മൂന്ന് വട്ടം അലഹമുല്ലാഹി ആലമീൻ എന്ന് പറയാ സലാസൻ മൂന്ന് വട്ടം തബാഖു ഷെയും കദീർ എന്ന് പറയാ എന്ന് ഈ ദിഖർ ഒരാൾ പറഞ്ഞ് എന്നിട്ട് അവൻ മരണപ്പെട്ടു പോവാണെങ്കിൽ ദഹലിൽ ജന്ന സ്വർഗത്തിൽ കയറുന്ന വൻ ബിൻ സുബിൻ സായിബിൻ അബി വക്കാസിം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു അയ്യുമാ മുസ്ലിമൻ ഏതെങ്കിലും ഒരു മുസ്ലിം കാല പറഞ്ഞാൽ ഫീമർ മറഹി തൻ്റെ രോഗത്തിൽ ലാ ഇ ലാഹില്ലാത്ത സുഹാനഗിന് അള്ളിമീൻ എന്ന് അർബീന മറ നാൽപ്പത് വട്ടം ഫി മറി അവൻ്റെ രോഗത്തിൽ അർബൈന മറ നാൽപ്പത് പ്രാവശ്യം ഇപ്പൊ മാത്തഫി മറലഹി ആ രോഗത്തിൽ അവൻ മരിച്ചുപോയി റാലിക്ക ആ രോഗത്തിൽ അവൻ മരിച്ചു ഒരു രോഗമായി കിടക്കുന്ന സമയത്ത് ആ രോഗത്തിൽ നാൽപ്പത് വട്ടം ലായില ഇല്ലാത്ത ഇന്നീ ഇനി ഗുന്തമിനള്ളാലിമിൻ എന്ന് പറഞ്ഞു ഇപ്പോൾ മാത്തഫി മറഹി റാലിക്ക ആ രോഗത്തിൽ അവൻ മരിച്ചുപോയാൽ ഒഴുത്തിയലഹു അവൻ അള്ളാഹു നൽ അവന് അവന് നൽകപ്പെടും അജുറു ഷഹീദിൻ രക്തസാക്ഷിയുടെ പ്രതിഫലം അള്ളാഹു നൽകും ബരിയ ഇനി അവൻ്റെ രോഗം സുഖപ്പെട്ടാലോ വക്കദ്ഹു ജമി ഒൂബി അവൻ്റെ എല്ലാ ദോഷങ്ങളും അവൻ അള്ളാഹു പുറത്ത് കൊടുക്കും എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്ത് കൊടുക്കും ഒത്തൊബ്രാൻ ഇമാം തബ്രാൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മൻ ഖറ സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് ആരെങ്കിലും കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഉദി അൽഫി മറല്ലഹി തൻ്റെ രോഗത്തിൽ അല്ലത് യമുതുഫീ അവൻ മരിച്ച ഒരു രോഗം അവൻ ഈ രോഗത്തിലാണ് അവൻ മരിച്ചു പോയത് അവൻ മരണപ്പെടുന്ന രോഗം ആ രോഗത്തിൽ ഒരാൾ ചെല്ലിയാൽ മിയത്തമാറ മിയത്തമറ നൂറുവട്ടം ലൈൻ യുഫ്തൻ ഫി കബരി അവൻ്റെ ഖബറിൽ ഒരു ഫിത്തനെ അവനുണ്ടാവില്ല നൂറുവട്ടം മരിക്കാൻ കിടക്കുന്ന രോഗത്തിൽ ലായിലാഹില്ലാൻ ചെല്ലിയാൽ അവനൊരു ഫിത്തനെയും കബറിലുണ്ടാവില്ല വ അമിന മിൾ വകത്തത്തിൽ വമിന അവൻ നിർഭയനായിരിക്കും മിൻ വകത്തത്തിൽ കബർ ഖബറിൻ്റെ ഞെക്കലിൽ നിന്ന് വ ഹെമലത്തുഹുൽ മലായിക്ക മലക്കുകൾ അവനെ ചുമന്നു ചുമന്നുകൊണ്ടുപോകും യോമൽ കയാമത്തെ കയാമത്നാളിൽ ബി അജിനിയെത്തിഹ മലക്കുകളുടെ ചിറകുമുണ്ട് ഹെത്താ യുജവു മിന സിറാത്ത് അവനെ സിറാത്തുപാലം വിട്ടുകടത്തി കൊടുക്കും സിറാത്തു ബാലം അവനെ ഈ മലക്കുകൾ വിട്ട് കടത്തി കൊടുക്കും ഇല സ്വർഗത്തിലേക്ക് മഹാനായ മൊഹദങ്ങൾ ഉദ്ധരിക്കുന്നു മൻ മൻഖാൻ ആഹിറു കലാമി ഒരാളുടെ അവസാനത്ത വാക്കായി കിട്ടിയാൽ എന്നയാൽ ജന സ്വർഗത്തിൽ പ്രവേശിക്കും അബ്ബാസിൻ ിബിനെ പറയാം ഇഫ്തെഹു നിങ്ങൾ തുറന്നു കൊടുക്കണം അലാസിബിയാനിക്കു നിങ്ങളുടെ കുട്ടി കുട്ടികൾക്ക് അവൻ ആദ്യത്തെ വാക്ക് ലാ ലാ ഒരു കുട്ടിയുടെ ആദ്യത്തെ തുടങ്ങുന്ന വാക്ക് ലാ ഇലാഹില്ലാ എന്നായിരിക്കണം വലക്കിനുഹും നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം ഇൻഡൽ മൗത്തി മരണ സമയത്ത് ലാ ഇലാഹിള്ളന്ന് ഫൈനമൻ ഖാന അവല കലാമിഹി ആരുടെങ്കിലും ആദ്യത്തെ വാക്ക് ആയാൽ ഇലാഹ ഇലാഹ അവസാനത്തെ വാക്കും എന്നിട്ട് അവൻ ജീവിച്ചു ആയിരം കൊല്ലം ദംബിൻ വാഹിദിൻ അവനോട് ചോദ്യം അൻ ചെയ്യപ്പെടൂൻ ഒരൊറ്റ ദോഷത്തെ കുറിച്ച് ആരുടെങ്കിലും ഫസ്റ്റ് വാക്ക് ഒരു കുട്ടി ആദ്യം ഉച്ചരിക്കുന്ന ലാ ഇലാഹി ലാഹ അവസാനം മരിക്കുമ്പോ ഉച്ചരിക്കുന്നു ലാ ഇലാ എങ്കിൽ ആയിരം കൊല്ലം ജീവിച്ചാലും അവൻ്റെ ഒരു ദോഷത്തെക്കുറിച്ച് വളരെ ചോദിക്കൂല എല്ലാം വല്ല പുറത്തു കൊടുത്തിട്ടുണ്ടാവും വൻ മാക്കലബിൻ യസാലിൻ അനി നബീ സല്ലാന്ന് വിധങ്ങൾ പറയാൻ ഇക്റവ് നിങ്ങൾ ഓദി കൊടുക്കണം അല്ല മൗത്താക്കും മരണപ്പെട്ട ആളുകളുടെ അരികിൽ നിന്ന് ഈ ആ സീൻ ഒന്ന് മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് മറ്റൊന്നും മരിച്ച ആളുകൾക്ക് മരിക്കാൻ കിടക്കുന്ന ആളുകൾക്കും മറ്റൊന്നും മരിച്ച ആളുകൾക്കും ബുവിയ ഒരു റിവായത്തിലുണ്ട് മാമിൻ മയ്യത്തിൻ ഏതെങ്കിലും ഒരു മയ്യത്ത് യുക്റ ഉ ഇന്ദഹു ആ മയ്യത്തിൻ്റെ അരികിൽ വെച്ച് ഓതിയാൽ യാസിൻ യാസിൻ സൂറ തോതിയാൽ ഇല്ലാ ഹവൻ അള്ളാഹു അലൈഹി ഒരു മരിക്കാൻ കിടക്കുന്ന ഒരാളെടുത്ത് വെച്ചിട്ട് യാസിൻ സൂറത്ത് ഓതിയാൽ ഇല്ലാ ഹവ്വൻ അള്ളാഹു അലഹി അള്ളാഹു തല ആ റൂഹ് പിടിക്കൽ അവന് എളുപ്പമാക്കി കൊടുക്കും ഇപ്പോൾ ഇസ്തഹ പൂ സുന്നത്താക്കപ്പെടും ഇതഹ തുളിറ മരണാസന്നനായാൽ അൽ മയ്യത്തു ഒരു മയ്യത്തിൻ്റെ അരികിൽ ഒരാൾ ഒരു ഒരു മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് മരണാസന്നനായാൽ അങ് യുക്ര ആ കൊടുക്കൽ ഇന്ദഹു അവൻ്റെ അരികിൽ അയലൻ വീണ്ടും സൂറത്തത് റായത് ഓതണം മരിക്കാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് ഒന്ന് യാസീൻ മറ്റൊന്ന് സൂറത്തു റായത് വൈനതാലിക്കാൻ നിക്ഷേമത യുഹഫിഫു അവന് ലഘൂകരിച്ചു കൊടുക്കും അനിൽ മയ്യത്തി ആ മയ്യത്തിന് സക്രത്തൽ മൗത്തി അവൻ്റെ മരണത്തിൻ്റെ സക്രത്ത് അവൻ്റെ മരണത്തിൻ്റെ ആ ഒരു പ്രയാസം ലഘൂകരിച്ചു കൊടുക്കും വൈന്നഹു അഹ്വനു നിക്ഷേപത ഏറ്റവും എളുപ്പമാണ് എളുപ്പമാണി കബുലിഹി അവൻ്റെ റൂഹ് പിടിക്കാൻ വായിസറു ഏറ്റവും എളുപ്പമാണെങ്കിൽ ഷൈനിഹി അവൻ്റെ കാര്യങ്ങൾക്ക് വതക്കര ജമായ ഒരു പാമ്പണ്ഡിതന്മാർ പറഞ്ഞു അന്ന ചെയ്യൽ യുസഹിലു റൂഹി എളുപ്പമാക്കി കൊടുക്കും റൂഹി റൂഹ് പുറത്തു അവൻ പുറത്തുപോവൽ മരണ സമയത്ത് അവർ ഉദ്ധരിക്കുന്നു അനു നബി സാഹു അലഹി വസ്സലാം നബി സല്ലാഹു അലഹി വസ്ലാം അങ്ങളിൽ നിന്ന് അത്താഹു മലക്കുൽ മൗത്തി ആരുടെ അരിക്കിലേക്കെങ്കിലും മലക്കുൽ മൗത്ത് അസ്രായി അലൈഹി സ്ലാം വന്നു കഴിഞ്ഞാൽ മൻ അത്താഹു ആരുടെ അരിക്കിലേക്കെങ്കിലും വന്നാൽ മലക്കുൽ മൗത്തി മലക്കുൽ മൗത്തി അസറായി അലൈഹി സ്ലാം വന്നാൽ അല വഹുആയാലുലൂയിൻ അവൻ വുലൂ ഓടുകൂടായിരിക്കെ ഉഷാദ അവൻ്റെ ഷഹാദത്ത് നൽകപ്പെടും രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം നൽകപ്പെടും അമലുകളും അർഹമായ വിധം ചെയ്യാൻ നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ രണ്ട് ലോകത്തും വിജയിക്കുന്നവരെ അള്ളാഹ് പെടുത്തി തരട്ടെ വാഹിർദേവാനുള്ള റബ്ബുലമിൻ അസ്സലാ ലൈക്കും